ഇന്ന് ഫെബ്രുവരി 12 ഈ ആഴ്ച ഒടിടി റിലീസ് ചെയ്യുന്ന സിനിമകളുടെ അടക്കം 8 ഒടിടി റിലീസ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് ക്വീൻ എലിസബത്ത് എന്ന സിനിമയുടേതാണ്. മലയാളത്തിൽ നിന്നും ഈ ആഴ്ച ഒടിടി റിലീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സിനിമയാണ് ക്വീൻ എലിസബത്ത്. ഫെബ്രുവരി 14 നാളെ അർദ്ധരാത്രി 12 മണിയോടെ C5 സിനിമ ഒടിടി റിലീസ് ചെയ്യും. തമിഴ് മലയാളം ഭാഷകളിൽ ഒടിടി റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് തമിഴിൽ നിന്നും ഡയറക്റ്റ് ഒടിടി റിലീസിനൊരുങ്ങുന്ന ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഹാർട്ട് ബീറ്റ് എന്നാണ് സീരീസിന്റെ പേര്. തമിഴിൽ നിന്നും ഡയറക്റ്റ് ഒടിടി റിലീസിനൊരുക്കുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ സീരീസ് March 8 ആയിരിക്കും ഹോട്ട്സ്റ്റാറിലൂടെ ഒടിടി റിലീസ് ചെയ്യുക. ഹാർട്ട് ബീറ്റ് മലയാളം, തമിഴ്, തെലുഗു ഉൾപ്പെടെയുള്ള ഭാഷകളിലെല്ലാം തന്നെ ഹോട്ട്സ്റ്റാറിലൂടെ ഒടിടി റിലീസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തേത് തെലുഗു ഭാഷയിൽ നിന്നും ഒടിടി റിലീസിനൊരുക്കുന്ന ഭാമകലാപം 2 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഈ ആഴ്ച February 16 അഹാ തെലുഗു ഒടിടി പ്ലാറ്റ്ഫോമിലൂടെ ഒടിടി റിലീസ് ചെയ്യുന്നതാണ്. പ്രിയമണി നായകവേഷത്തിലെത്തുന്ന സിനിമ തെലുഗു ഭാഷയിൽ മാത്രമായിരിക്കും ഒടിടി റിലീസ് ചെയ്യുക. അശോക് സെൽവൻ നായകനെത്തിയ ഡിസംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ് സഭാനായകൻ. തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ഏകദേശം ഒരാഴ്ച മുന്നേ HD പതിപ്പ് ലീക്കാക്കപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമ ഒടിടി റിലീസ് ചെയ്യാനൊരുങ്ങുകയാണ്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ, അതായത് February 14 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ ഒടിടി റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ തമിഴ് സിനിമയുടെ ഒടിടി റിലീസ് പ്രതീക്ഷിക്കുന്നു. അഞ്ചാമത്തേത് നാഗാർജുന നായകനായി എത്തിയ നാ സാമി റംഗ എന്നൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പൊറിഞ്ചു മറിയം ജോസ് എന്ന മലയാളം സൂപ്പർ ഹിറ്റ് സിനിമയുടെ തെലുഗു റീമേക്കാണ് നാ സാമി റംഗ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ആഴ്ച February 17 ശനിയാഴ്ച സിനിമ ഒടിടി റിലീസ് ചെയ്യുന്നതാണ്. തെലുഗു സിനിമ തമിഴ് ഹിന്ദി ഭാഷകളിൽ കൂടി ഒടിടി റിലീസ് ചെയ്യുന്നതാണ്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ പാനന്തൻ സിനിമയാണല്ലോ തെലുഗു സിനിമ കൂടിയ സലാർ. പ്രഭാസ് നായകനായി എത്തിയ സലാർ എന്ന സിനിമ നേരത്തെ പാനന്തൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ ഒടിടി റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഹിന്ദി പതിപ്പ് ഈ ആഴ്ച February 16 ഒടിടി റിലീസ് ചെയ്യുന്നതാണ്. ഹോട്ട്സ്റ്റാർ ആണ് OTT പ്ലാറ്റ്ഫോം. കഴിഞ്ഞ വർഷം 2023 മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി വിവാദ സിനിമയാണല്ലോ ദി കേരള സ്റ്റോറി. ചിത്രവും ഈ ആഴ്ച ഒടിടി റിലീസ് ചെയ്യുകയാണ്. C5 February 16 ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ ഹിന്ദി സിനിമ ഒടിടി റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തെലുഗു രാഷ്ട്രീയ സിനിമ കൂടെ ഈ യാത്ര 2 തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയം നേരിട്ട ഈ രാഷ്ട്രീയ തെലുഗു സിനിമ ഒടിടി റിലീസായിട്ട് ആമസോൺ പ്രൈമിലൂടെ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ യാത്രയും ആമസോൺ പ്രൈമിലൂടെയായിരുന്നു റിലീസ് ചെയ്തത്. മമ്മൂട്ടി, ജീവ തുടങ്ങിയവർ അഭിനയിച്ച ഈ തെലുഗു രാഷ്ട്രീയ സിനിമ ആമസോൺ പ്രൈമിലൂടെ അടുത്ത മാസം March 2 ആഴ്ചയോടെ OTT റിലീസ് ചെയ്യും. ആദ്യ ഭാഗം പോലെ തന്നെ മലയാളം പതിപ്പ് OTT ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ ഈ തെലുഗു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.